ഭർത്താവുള്ളപ്പോൾ കിടപ്പുമുറിയിൽ കടന്നുകയറി യുവതിക്കൊപ്പം കട്ടിലിൽ കിടന്ന കാമുകന് വെട്ടേറ്റു. അരീക്കോട് സ്വദേശിയായ സുഹൈബിന് തലയിലും മുഖത്തുമാണ് വെട്ടേറ്റത്. താമരശ്ശേരിക്ക് സമീപം കട്ടിപ്പാറ അമരാട് രാത്രി 1 മണിക്കാണ് സംഭവം നടന്നത്. യുവതിയുടെ ഭർത്താവായ പുതുപ്പാടി മലപ്പുറം സ്വദേശി ഫാഹിസാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. സാരമായി പരിക്കേറ്റ ലുഹൈബിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 ദിവസം മുൻപ് കൂട്ടുകാരിയുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് 2 വയസ്സായ കുഞ്ഞുമായി യുവതി വീട്ടിൽ നിന്നും പോയിരുന്നു. അവർ ലുഹൈബിൻ്റെ വീട്ടിലായിരുന്നു എന്നാണ് വിവരം. അവരെ കാണാനില്ലെന്ന് ഫാഹിസ് പോലീസിൽ പരാതി നൽകിയതിനു പിന്നാലെ ഇന്നലെ രാത്രി 11 മണിയോടെ ലുഹൈബിൻ്റെ ബന്ധുക്കൾ യുവതിയെ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ഫാഹിസും ബന്ധുക്കളുമായി പോലീസ് നടത്തിയ ചർച്ചയ്ക്കു ശേഷം 12:30 യുവതി ഫാഹിസിനൊപ്പം വീട്ടിലേക്ക് പോയി. യുവതിയുടെ അമ്മ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. അല്പസമയത്തിനു ശേഷം അവിടെ എത്തിയ ലുഹൈബ് കിടപ്പുമുറിയിലിരുന്ന സംസാരിക്കുകയായിരുന്ന ഫാഹിസിൻ്റെയും യുവതിയുടെയും അടുത്തെത്തുകയും യുവതിക്കൊപ്പം കട്ടിലിലേക്ക് കിടക്കുകയുമായിരുന്നു. ഇതുകണ്ട ഫാഹിസ് ടേബിൾ ഫാൻ കൊണ്ട് ലുഹൈബിനെ മർദ്ദിക്കുകയും അടുക്കളയിൽ നിന്ന് കത്തിയെടുത്ത് ലുഹൈബിനെ വെട്ടുകയും ചെയ്തു. മുറിവുകളുമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയോടിയ ലുഹൈബിനൊപ്പം യുവതിയും വീട് വിട്ടിറങ്ങി. ലുഹൈബ് കട്ടിപ്പാറ അങ്ങാടിയിലെത്തിയപ്പോൾ നാട്ടുകാർ ആംബുലൻസ് വിളിച്ച് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. യുവതിയും ലുഹൈബിനൊപ്പമുണ്ട്. വെട്ടേറ്റ യുവാവിനെ യുവതിയുടെ വീട്ടുകാർക്ക് അറിയില്ല. സമൂഹമാധ്യമം വഴിയുള്ള ബന്ധമാണ് ഇവർ തമ്മിലെന്നാണ് സംശയം. യുവതിക്കൊപ്പമാണ് 108 ആംബുലൻസിൽ യുവാവ് മെഡിക്കൽ കോളേജിലേക്ക് പോയത്. താമരശ്ശേരി SI ബാബുരാജിൻ്റെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു.